എല്ലാവർക്കും ഫിറ്റ് എയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിൽ പലവരും അധികം ടൈം ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന് മുമ്പിലാണ് അല്ലെ. എസ്പെഷ്യലി വർക്കിംഗ് പീപ്പിൾ, നമ്മളിപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് എടുത്താൽ അല്ലെങ്കിൽ ബാങ്കേഴ്സ്, മറ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാത്തവർ വളരെ കുറവാണ്. ഈവൻ വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർ പോലും കമ്പ്യൂട്ടർ നിറയെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ടെൻഡൻസി വന്നിട്ട് എന്താ, കുറേ സമയം കമ്പ്യൂട്ടറിനുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ടെൻഡൻസി വന്നിട്ട് മുമ്പിലേക്ക് ലീൻ ചെയ്യാനാണ്, സ്ക്രീനിൻ്റെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ ഗ്രാജുവലി നമ്മുടെ പോസ്ചർ ഇങ്ങനെയാവും, കൂടുതൽ ടൈം നമ്മൾ ഇങ്ങനെയാവും ഇരിക്കുക. അപ്പം നമുക്ക് പതുക്കെ പതുക്കെ എന്ത് പറ്റും, കുറേ കാലം കഴിയുമ്പോൾ നെക്കിന്, ഷോൾഡറിന്, ബാക്കിനൊക്കെ പെയിൻ വരാൻ തുടങ്ങും. അവിടെ ഭയങ്കര സ്റ്റിഫാവും, ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്യും. അപ്പം നമ്മളിന്ന് നെക്ക്, ഷോൾഡർ, അപ്പർ ബാക്ക് ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവിടുത്തെ സ്റ്റിഫ്നെസ്, ടെൻഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് യോഗ പ്രാക്ടീസസ് ആണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. പോസ്ചർ, പോസ്ചർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ പോസ്ചർ ശ്രദ്ധിക്കുക. നമ്മൾ കറക്റ്റ് പോസ്ചറാണ് ഇരിക്കുമ്പോൾ, എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് സ്പൈനൊക്കെ സ്ട്രെയിറ്റ് ആയി വെച്ചിട്ട് നല്ല നൈസ് ആൻഡ് ടോൾ ആയിട്ട് വെറുതെ ഇരിക്കണേ നോക്കുക. നമ്മളിങ്ങനെ വളഞ്ഞൊടിഞ്ഞിട്ടൊക്കെ ഇരുന്നാൽ ഇത്തിരി നാൾ കഴിയുമ്പോൾ കഴുത്തിന്, ഷോൾഡറിന് പല സ്ഥലത്തും വേദന വരും, നടുവേദന. അപ്പം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറേയൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്ക് സ്ട്രെയിറ്റ് ആയി വെച്ചിട്ട് കംഫർട്ടായിട്ട് ഇരിക്കുക. കൈകൾ രണ്ടും രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കൈകൾ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് മുകളിലേക്ക് കൊണ്ടുവരിക. മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നിങ്ങളുടെ അപ്പർ ആം വന്നിട്ട്, ഇൻസൈഡ് ഓഫ് യുവർ അപ്പർ ആം വന്നിട്ട് ചെവിയിൽ ടച്ച് ചെയ്യും. എന്നിട്ട് പതുക്കെ തിരിച്ചും അതുപോലെ കൊണ്ടുവരിക. ഇൻഹെയിൽ, ഇൻഹെയിൽ ചെയ്തിട്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുവരിക. എക്സെയിൽ ചെയ്തിട്ട് കൈകൾ അടിയിലേക്ക് കൊണ്ടുവരിക. ഒരു പ്രാവശ്യം കൂടിയും ചെയ്യുക. ഇൻഹെയിൽ, മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. എക്സെയിൽ ആൻഡ് ബ്രിങ് യുവർ ആംസ് ഡൗൺ. മൂന്ന് പ്രാവശ്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിങ്ങളുടെ വലത്തേ കൈ, റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് പൊക്കുക. എന്നിട്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. തിരിച്ചും വരിക. എപ്പോഴും നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഇനി മറ്റേ സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ആം മുകളിലേക്ക് കൊണ്ടുവരിക. മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. നന്നായിട്ട് ലാറ്ററൽ സൈഡ്, നിങ്ങളുടെ സൈഡൊക്കെ സ്ട്രെച്ച് ആവുന്നത് ഫീൽ ആവാൻ പറ്റും. തിരിച്ചു വരിക. ഒരു പ്രാവശ്യം കൂടി ഇൻഹെയിൽ, ഇൻഹെയിൽ ചെയ്തിട്ട് കൈ മുകളിലേക്ക് കൊണ്ടുവരിക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക മുകളിലേക്ക്. എന്നിട്ട് ബെൻഡ് ചെയ്യുക. എക്സെയിൽ ആൻഡ് ബ്രിങ് യുവർ ആം ഡൗൺ. അതേപോലെ തന്നെ മറ്റേ കൈ ഇൻഹെയിൽ ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവരിക. സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. എക്സെയിൽ ചെയ്തിട്ട് കൈ തിരിച്ചു കൊണ്ടുവരിക. ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പൊസിഷൻ. നിങ്ങൾ രണ്ട് കൈകളും മുട്ടിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡേഴ്സ് റോൾ ചെയ്യും, ബാക്ക്വേർഡ് റോൾ ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുക, ബാക്കിലേക്ക് റോൾ ചെയ്യുക. ഷോൾഡേഴ്സ് ലിഫ്റ്റ് ചെയ്യുക, ബാക്കിലേക്ക് റോൾ ചെയ്യുക. ലിഫ്റ്റ്, ഇൻഹെയിൽ ആൻഡ് ബ്രിങ് യുവർ ഷോൾഡേഴ്സ് ഡൗൺ. എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. ഇനി തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷോൾഡേഴ്സ് മുമ്പിലേക്ക് കൊണ്ടുവരിക. മുമ്പിലേക്ക് റോൾ ചെയ്യുക. രണ്ട് പ്രാവശ്യം കൂടിയും ചെയ്യുക. ഇൻഹെയിൽ, ഷോൾഡേഴ്സ് മുകളിലേക്ക് കൊണ്ടുവരിക. ഫ്രണ്ടിലേക്ക്. എക്സെയിൽ, അടിയിലേക്ക്. ഇൻഹെയിൽ, എക്സെയിൽ. റിലാക്സ്. ഇനി നമ്മൾ
രണ്ട് കൈകളും രണ്ട് സൈഡിൽ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് വന്നിട്ട് പുറകിൽ വെക്കുക, റൈറ്റ് ഹാൻഡ് വന്നിട്ട് ലെഫ്റ്റ് നീന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് പതുക്കെ ട്വിസ്റ്റ് ചെയ്യുക. തിരിച്ചു വരിക. ആ ഫൈനൽ പൊസിഷനിൽ നിങ്ങൾ ഒരു 10 to 15 seconds ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി വലത്തേക്കായി റൈറ്റ് ഹാൻഡ് പുറകിൽ വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് വന്നിട്ട് റൈറ്റ് നീന്റെ മുകളിൽ വെച്ചിട്ട് നല്ല പതുക്കെ ഒന്ന് പുറകിലേക്ക് തിരിയുക. നല്ലൊരു ട്വിസ്റ്റ് കിട്ടും. സ്പൈനിന് നല്ലൊരു ട്വിസ്റ്റാണ് കിട്ടുക. നിങ്ങൾക്ക് ആ സ്ട്രെച്ചൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. ഇൻഹെയിൽ ചെയ്തിട്ട് തിരിയുക. എക്സ്ഹെയിൽ ചെയ്തിട്ട് തിരിച്ചു വരിക. നിങ്ങൾ ആ സ്ട്രെച്ച് പൊസിഷനിൽ നിൽക്കുമ്പോൾ നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യുക. 10 to 15 seconds ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രത്ത് ഹോൾഡ് ചെയ്യാൻ പാടാവും. അപ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. നോർമലായി ബ്രീത്ത് ചെയ്യുക. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുക, പുറകിലേക്ക് തിരിയുക, നോർമലായി ബ്രീത്ത് ചെയ്യുക. എക്സ്ഹെയിൽ ചെയ്തിട്ട് തിരിച്ചു വരിക. ഇൻഹെയിൽ, ബ്രീത്ത് നോർമൽ, എക്സ്ഹെയിൽ ആൻഡ് കം ബാക്ക്. ഇനി രണ്ട് കൈകളും റിലാക്സ് ചെയ്തിട്ട് ഒന്നെങ്കിൽ മുട്ടിന്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ സൈഡിൽ വെക്കാം. എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അങ്ങനെ വെക്കുക. ഇനി നമ്മൾ നെക്ക് റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോണത്. വളരെ പതുക്കെ വളരെ ഗ്രാജുവൽ ആയിട്ട് ചെയ്യാം. ഇനി തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സൈഡിൽ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് വളരെ പതുക്കെ പെയിൻ കൂടാത്ത രീതിയിൽ വളരെ ജെന്റിൽ ആയിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ ചെയ്യാം. ആന്റി ക്ലോക്ക് വൈസ്. ഒരുപാട് സമയം ക്രോസ് ലെഗഡ് പൊസിഷനിൽ ഇങ്ങനെ ചമ്രം അടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻ പതുക്കെ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ഹീൽസിലിരിക്കാം, വജ്രാസൻ ഈ പൊസിഷനിൽ വരാം. കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സീറ്റിംഗ് പൊസിഷൻ, ഇരിക്കുന്ന പോസ്ചർ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ബാക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ആക്കി വെക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി കൈകള് ഇന്റർലോക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്ഹെയിൽ ചെയ്തിട്ട് കൈ മുമ്പിലേക്ക് കൊണ്ടുവരിക, റോൾ ചെയ്യുക മുമ്പിലേക്ക്. ഷോൾഡേഴ്സ് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക. എക്സ്ഹെയിൽ ചെയ്തിട്ട് തിരിച്ചു വരിക. സോറി, ഇൻഹെയിൽ ചെയ്തിട്ട് തിരിച്ചു വരിക. എക്സ്ഹെയിൽ ചെയ്തിട്ട് ഒന്നും കൂടി exhale. inhale. exhale. maximum മുമ്പിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. inhale. inhale ചെയ്യുമ്പോൾ maximum chest ഓപ്പൺ ആക്കി വെക്കുക, air maximum ഉള്ളിലേക്ക് എടുക്കുക. നമ്മൾ എക്സ്ഹെയിൽ ചെയ്ത് മുമ്പിലേക്ക് പോകുമ്പോൾ
നിങ്ങളുടെ ബാക്ക് അപ്പർ ബാക്കൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ഫീൽ ചെയ്യാൻ പറ്റും. ഇനി കൈകള് ബാക്കില് ഇന്റർലോക്ക് ചെയ്യുക, എന്നിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് കൈകള് മുകളിലേക്ക് കൊണ്ടുവരിക, പറ്റുന്നത്രയും ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, സ്ട്രെയിറ്റ് ആക്കുക, ഇൻഹെയിൽ ചെയ്യുക, ചെസ്റ്റ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവും, നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യുക. അവിടെ കുറച്ചു നേരം ആ സ്ട്രെച്ച് പൊസിഷനിൽ വെക്കുക, എക്സ്ഹെയിൽ ചെയ്തിട്ട് കൈകൾ അടിയിലേക്ക് കൊണ്ടുവരിക. ഒരു പ്രാവശ്യം കൂടി ഇൻഹെയിൽ. ഇനി ഇവിടെ നിങ്ങൾ മാക്സിമം മുകളിലേക്ക് പൊന്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ടോൾ ആയി ഇരുന്നിട്ട് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യുക, ഫോർവേഡ് ബെൻഡ് ചെയ്യുക. തിരിച്ചു വരിക, റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ സ്വിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്താ വജ്രാസനിൽ ഇരുന്നിട്ട് കാണിച്ചു തരാം. കൈകള് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് വന്നിട്ട് പൊന്തിക്കുക, എന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡ്സിന്റെ ഇടയിൽ ബാക്കിൽ അപ്പർ ബാക്കിൽ പ്ലേസ് ചെയ്യുക. ലെഫ്റ്റ് ആം വന്നിട്ട് ബെൻഡ് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡ് പിടിക്കാൻ നോക്കുക, രണ്ട് കൈകളും കൂടി ഹോൾഡ് ചെയ്യുക, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, സ്ട്രെയിറ്റ് നോക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്താന്ന് വെച്ചാല്, നിങ്ങൾ മുമ്പിലേക്ക് ഹഞ്ച് ചെയ്യരുത്, അപ്പൊ നമ്മുടെ ഈ പോസ്റ്ററിന്റെ ഹോൾ പർപ്പസ് ഇല്ലാണ്ടാവും. അപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. കൈകൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ, ചിലവർക്ക് ഇത്രേ പേരുള്ളൂ, റേഞ്ച് ഓഫ് മോഷൻ കുറവായിരിക്കും, ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് എങ്ങനെയാ ചെയ്യാന്ന് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾക്ക് അതേ സ്ട്രെച്ച് കിട്ടുകയും ചെയ്യും. അപ്പോ അങ്ങനെയുള്ളവര് ഈ കൈ വലത്തേ കൈ പൊന്തിക്കുക, ബെൻഡ് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് റൈറ്റ് എൽബോ ഒന്ന് ബാക്കിലേക്ക് പുഷ് ചെയ്യുക. കണ്ടോ, ചൈൽഡ്സ് പോസ് ആണ് ചെയ്യാൻ പോണത്. കാലിന്റെ മുട്ടുകൾ ഒരു ഷോൾഡർ വിട്ട് അകത്തി വെക്കുക, എന്നിട്ട് ഹീൽസിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി വെച്ചിട്ടില്ല, അവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. എന്നിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് രണ്ട് കൈകളും മുകളിലേക്ക് കൊണ്ടുവരിക, മാക്സിമം മുകളിലേക്ക് പോവാൻ നോക്കുക, സ്ട്രെച്ച് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, എക്സ്ഹെയിൽ ചെയ്തിട്ട് ഫോർവേഡ് ബെൻഡ് ചെയ്യുക, എക്സ്ഹെയിൽ, മാക്സിമം മുമ്പിലേക്ക് റീച്ച് ചെയ്യുക, എന്നിട്ട് നെറ്റി നിലത്ത് പ്ലേസ് ചെയ്യുക. ബാക്കിലേക്ക് കൊണ്ടുവരിക, ഷോൾഡർ ബ്ലേഡ്സിന്റെ ഇടയിലേക്ക് കൊണ്ടുവരിക.
ഇൻഹേൽ ചെയ്തിട്ട് തിരിച്ച് പൊന്തി വരിക. എക്സേൽ, ബ്രിങ് യുവർ ആംസ് ഡൗൺ. ഇവിടുന്ന് നിങ്ങൾ സുപ്പൈൻ പൊസിഷനിൽ രണ്ട് കൈകളും നിങ്ങളുടെ ഹിപ്സിന്റെ താഴെ വെക്കുക, പാം ഫേസിംഗ് ഡൗൺവേർഡ്. എന്നിട്ട് ടോസ് പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, എൽബോസ് ഫ്ലോറിൽ പുഷ് ചെയ്തിട്ട് തല പൊക്കി ചെസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് തലയുടെ ക്രൗൺ മെൽറ്റ് പ്ലേസ് ചെയ്യുക. വെയിറ്റ് വന്നിട്ട് നിങ്ങൾ എൽബോസിൽ ഇടുക, തലയിൽ ഇടരുത്. നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യുക. തിരിച്ച് വളരെ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് ജെന്റിൽ ആയിട്ട് വരിക. ഒന്ന് ടോസ് നോക്കുക, തിരിച്ച് പതുക്കെ ഹെഡ് നെൽത്ത് പ്ലേസ് ചെയ്യുക, കൈകൾ എടുക്കുക. ഈ പൊസിഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ കഴുത്തൊന്നും ഇഞ്ചുറി വരുത്തരുത്. കഴുത്തിനൊക്കെ പെയിൻ ഉള്ളവർ ഇത് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ പൊസിഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഒരു മോഡിഫൈഡ് വേർഷനാണ്, ജസ്റ്റ് ഇത്ര ചെയ്താൽ മതി. ഷോൾഡേഴ്സ് ബാക്കിലേക്ക് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ശവാസനില് ഫ്യൂ മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. കാലുകൾ അകത്തി വയ്ക്കുക, കൈകൾ ദേഹത്തു നിന്ന് അകത്തി വയ്ക്കുക, പാംസ് മുകളിലേക്ക് ഫേസ് ചെയ്തിട്ട് കണ്ണടയ്ക്കുക. റിലാക്സ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് നല്ല യോഗ പ്രാക്ടീസസ് നെക്കിന്, ഷോൾഡർ, അപ്പർ ബാക്കിനൊക്കെ വേണ്ടിയിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇടവിട്ടിട്ട് ഒന്ന് ഇതിലത്തെ രണ്ടോ മൂന്നോ എക്സസൈസ് എടുത്തിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെയറിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഷോൾഡേഴ്സ് റോൾ ചെയ്യുക, അതുപോലെ തന്നെ നെക്ക് റൊട്ടേഷൻ, ട്വിസ്റ്റ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയറിൽ തന്നെ ഇരുന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുറേയൊക്കെ പ്രശ്നങ്ങൾ, പോസ്ചറിൽ എന്താണ് നിങ്ങളുടെ കുറെ ഒരു 8-10 മണിക്കൂർ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇരുന്നിട്ട് ഉണ്ടാവണ കഴുത്തിന്, ഷോൾഡറിനൊക്കെ ഉള്ള പെയിൻ, ബുദ്ധിമുട്ട്, അതൊക്കെ കുറെയൊക്കെ കുറെ പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യുക. പരമാവധി എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ പറ്റുമ്പോൾ ചെയ്യുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ നന്ദി, നമസ്കാരം.